ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമായ BBC. പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറി. മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്നത് ചരിത്രത്തിലാദ്യമാണ്. എന്തിനായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം അന്താരാഷ്ട്ര വാർത്താ ഏജൻസി സ്വീകരിച്ചത്? പരിശോധിക്കാം. ഞാൻ മീഘ പിപ്പണിക്കർ. ആദായ നികുതി ലംഘനത്തിന്റെ പേരിൽ തുടർച്ചയായ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് BBC ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കളക്റ്റീവ് ന്യൂസ് റൂം വഴി ആകും BBCയുടെ ഇന്ത്യയിലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയെന്നും കളക്റ്റീവ് ന്യൂസ് റൂം വഴിയാകും പ്രവർത്തനങ്ങളെന്നും BBC അറിയിച്ചു. കളക്റ്റീവ് ന്യൂസ് റൂം അടുത്ത ആഴ്ച പ്രവർത്തനം ആരംഭിക്കും. ഹിന്ദി, ഗുജറാത്തി, മറാഠി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള എല്ലാ ഇന്ത്യൻ ഉള്ളടക്കങ്ങളും നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇന്ത്യൻ ഓഫീസുകൾക്കായിരിക്കും. ഇന്ത്യയിലെ ഡിജിറ്റൽ മേഖലയിലെ 26% നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി ഏർപ്പെടുത്തി 2020 അവതരിപ്പിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപ നിയമങ്ങളാണ് BBCയുടെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കാരണം. നിലവിൽ UK ആസ്ഥാനമായ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് BBC. 200 ജീവനക്കാർ അടങ്ങിയ ഇന്ത്യയിലെ ബ്യൂറോയുടെ പ്രവർത്തനമാണ് BBC അവസാനിപ്പിക്കുന്നത്. പുതിയതായി ആരംഭിക്കുന്ന കളക്റ്റീവ് ന്യൂസ് റൂം കമ്പനിയുടെ 26% ഓഹരികൾക്കായി BBC സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. 1940 മെയ് മാസത്തിലാണ് BBC ഇന്ത്യയിൽ സംപ്രേഷണം ആരംഭിച്ചത്. ഹിന്ദി, ഗുജറാത്തി, മറാഠി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് BBC ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി സർക്കാർ BBCയെ വേട്ടയാടാൻ ആരംഭിച്ചത്. ഡോക്യുമെന്ററിയുടെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ വിലക്കിയിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് മറയില്ലാതെ വിവരിക്കുന്ന ഡോക്യുമെന്ററി ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെ ആദായ നികുതി വകുപ്പ് BBCയുടെ മുംബൈ ഡൽഹി ഓഫീസുകളിൽ കയറിയിറങ്ങി. മണിക്കൂറുകളോളം റെയ്ഡും വൻതുക പിഴയും ചുമത്തി. ഒരു വർഷമായി പ്രതികാര നടപടി തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ന്യൂസ് റൂമുകൾ അടയ്ക്കാൻ BBCയുടെ തീരുമാനം. വാർത്തയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് BBC പറഞ്ഞു. പേടിച്ചോടി എന്നല്ല, നിലനിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് വേണം ഇതിനെ പറയാൻ. പാഠപുസ്തകത്തിലെ അടക്കം വിവരങ്ങൾ ചരിത്രവും നീക്കുന്ന പരമോന്നത രാജ്യത്തെ സർക്കാർ. BBCയുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പൂട്ടിയതിന് പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. സത്യം ആര് പറഞ്ഞാലും കേൾക്കേണ്ടതാണ്, വിശകലനം ചെയ്യേണ്ടതും. BBCയെ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിലയിലെത്തിച്ചത് BJP ആണ്, അദ്ദേഹം പറയുന്നു. ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കാളിത്തം എന്തെന്ന് കാണിക്കുന്ന ഡോക്യുമെന്ററി BBC പ്രദർശിപ്പിച്ചിരുന്നു. അതാണ് BBCക്കെതിരായ നടപടിക്ക് കാരണം. 100% നീതി പുലർത്തിയ ഡോക്യുമെന്ററി ആയിരുന്നു അത്. അതിനാൽ തന്നെ മോദി ചെയ്ത കാര്യങ്ങളൊക്കെ അവർ അതേപോലെ ഡോക്യുമെന്ററിയിൽ കാണിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ വില്ലനായിരുന്ന മോദിയെയാണ് സംഘപരിവാറുകാർ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായകവേഷം കെട്ടിച്ചത്. ബിനോയ് വിശ്വം പറഞ്ഞു. ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്ക് എന്താണെന്ന് BBC ഡോക്യുമെന്ററി ലോകത്തെ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. അന്നു മുതലാണ് BBCയുടെ ഇന്ത്യൻ ഓഫീസുകൾ നോട്ടപ്പുള്ളിയായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് BBC നിരന്തരം വേട്ടയാടിയതിന് പിന്നാലെ അവർക്ക് ഇന്ത്യയിലെ ഓഫീസ് പൂട്ടേണ്ടി വന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവ വെല്ലുവിളിക്കപ്പെടുന്ന ഇന്ത്യയിലാണ് ഇന്നത്തെ നമ്മുടെ ജീവിതമെന്നും അദ്ദേഹം പറഞ്ഞു.